ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ തരാനാണ്. ഇന്ത്യയിലേക്ക് 5G അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇത് വേറെ ആരുമല്ല അനൗൺസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്വന്തം നെറ്റ്വർക്കായ എയർടെൽ തന്നെയാണ് ഇന്ത്യയിലേക്ക് 5G നെറ്റ്വർക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 5G സ്പെഷ്യാലിറ്റീസ് 3GB/s 10GB/s ആയിരിക്കും. അപ്പോൾ 5G വരുന്നതിലൂടെ കുറേ നെറ്റ്വർക്ക്സിന് ഭയങ്കര പ്രശ്നം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്കൊക്കെ ഈ എയർടെൽ ഒരു തിരിച്ചടിയായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ, എയർടെലിൻ്റെ 4G സ്പീഡിനെ കുറിച്ച് നമുക്കാരോട് പറയേണ്ട ആവശ്യമില്ല. എയർടെൽ നല്ലൊരു നെറ്റ്വർക്കാണ് 4G. അപ്പോൾ ഈ എയർടെൽ 5G വരുന്നതിലൂടെ അതിലും നല്ലൊരു ഇൻ്റർനെറ്റാണ് നമുക്ക് തരുന്നതെന്ന് അവർ അറിയിച്ചിരിക്കുകയാണ്. എയർടെൽ 5G വെൽക്കം പ്ലാനായിട്ട് 3GB 5G ഇൻ്റർനെറ്റ് 13 days കൊടുക്കുന്നുണ്ട്. എയർടെൽ നല്ലൊരു വെൽക്കം പ്ലാനാണ് കൊടുക്കുന്നത്. അപ്പോൾ എയർടെലിനെ എല്ലായിടത്തും എയർടെൽ സിമ്മുള്ളതാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഭയങ്കരമായിട്ട് എയർടെലാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു സ്പീഡ് കിട്ടണമെങ്കിൽ 2020 എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ കുറേ നെറ്റ്വർക്ക്സ് ഉണ്ട്. ഐഡിയ, BSNL, അങ്ങനെ കുറേ ഡോക്കും, വോഡാഫോൺ, അങ്ങനെ കുറേ നെറ്റ്വർക്ക്സ് ഉണ്ട്. അവരൊക്കെ തിരിച്ചടിയാക്കിയിട്ടാണ് 5G എയർടെൽ കൊണ്ടുവരുന്നത്. അതിനോടുകൂടി എയർടെലിന് നല്ലൊരു മികച്ചൊരു മാർക്കറ്റിംഗ് കിട്ടുന്നതായിരിക്കും. എയർടെലിൻ്റെ ഇപ്പോഴത്തെ ഇത് വെച്ച് വെൽക്കം പ്ലാൻ നല്ലൊരു വെൽക്കം പ്ലാനാണ് എയർടെൽ കൊടുക്കുന്നത്. 3GB 5G ഇൻ്റർനെറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ 5G എന്ന് പറയുന്നത് 3GB/s അഥവാ 10GB/s 2020 നമുക്ക് ലഭ്യമാവും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പിന്നെ കൂടുതൽ വിവരങ്ങളൊന്നും അവർ അറിയിച്ചിട്ടില്ല. അടുത്തൊരു വീഡിയോയിൽ ഞാൻ എല്ലാ വിവരങ്ങളും അറിയുന്നത് കൂടി പറയുന്നതായിരിക്കും. അതുവരേക്കും പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.